إن الحمد لله والصلاة والسلام على من لا نبي بعد وعلى آله وأصحابه الفائزين برضا الله أما بعد. سنه الله صهود المال صهود المال. ذو الحجة أتنا على الندى سرشتا دعنا كورجيل. يا رب നമുക്ക് പഠിപ്പിച്ചു തന്ന വളരെ മഹത്തായ ഒരു ആരാധനാകർമ്മം, ഇസ്ലാമിലെ ആരാധനാകർമ്മങ്ങളിൽ ഏറ്റവും നീണ്ടു നിൽക്കുന്നതായ കർമ്മം എന്ന് പഠിപ്പിച്ച ഹജ്ജ് എന്നുള്ളത് ഇസ്ലാമിൻ്റെ പഞ്ചസ്തംഭങ്ങളിൽ ഒന്നായി കഴിവുള്ളവർ നിർബന്ധമായും നിർവഹിക്കണമെന്ന് ഇസ്ലാം നിഷ്കർഷിച്ചിട്ടുള്ളതായ കർമ്മം. എത്രയാണ് അതിൻ്റെ പ്രാധാന്യം, എത്രമാത്രമാണ് അതിൻ്റെ മഹത്വം, എന്തുമാത്രം പ്രതിഫലമാണ് അല്ലാഹു സുബ്ഹാനഹു വതആല അതിന് വാഗ്ദാനം ചെയ്തിട്ടുള്ളത് എന്ന് നമ്മൾ മനസ്സിലാക്കണം. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഏറ്റവും നല്ല അമൽ ഏത് എന്ന് ചോദിച്ചപ്പോൾ അല്ലാഹുവിൻ്റെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം മറുപടി പറഞ്ഞു, ഒന്നാമതായി അൽ ഈമാൻ ബില്ലാഹി വറസൂലിഹി, രണ്ടാമതായി എന്നി ജിഹാദുൻ ഫീ സബീലില്ലാ, മൂന്നാമതായി പ്രവാചകൻ എന്നിയത് ഹജ്ജുൻ മബ്റൂർ എന്നുള്ള ഏറ്റവും നല്ല അമലായിക്കൊണ്ട് തന്നെ പ്രവാചകൻ പഠിപ്പിച്ചതായ കർമ്മമാണ് ഹജ്ജ് കർമ്മം എന്നുള്ളത്. ആയിഷ റളിയല്ലാഹു അൻഹ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം ഒരിക്കൽ ചോദിക്കുന്നുണ്ട് പ്രവാചകനെ, യാ റസൂലുള്ളാ നറൽ ജിഹാദ് അഫ്ദലുൽ അഅ്മാൽ, നമ്മൾ ദുൽഹിജ്ജയുടെ 10 നാളിൻ്റെ ശ്രേഷ്ഠത പഠിച്ചപ്പോൾ നമ്മൾ പറഞ്ഞു, സ്വന്തം ധനവും സ്വന്തം ജീവനും അള്ളാഹുവിൻ്റെ മാർഗത്തിലേക്ക് സമർപ്പിച്ച് രണ്ടും അതിനു വേണ്ടി നഷ്ടപ്പെടുത്തുന്ന ഒരുവന് മാത്രമേ ദുൽഹിജ്ജയുടെ 10 ദിനങ്ങളിൽ ചെയ്യുന്ന പ്രവർത്തനങ്ങൾക്കാളും പുണ്യമുള്ളൂ എന്ന് നമ്മൾ മനസ്സിലാക്കി. ആയിഷ റളിയല്ലാഹു അൻഹ ഈ ജിഹാദിന്റെ പ്രാധാന്യം മനസ്സിലാക്കിക്കൊണ്ട് ചോദിച്ചു പ്രവാചകനെ, ജിഹാദിനാണല്ലോ ഏറ്റവും ശ്രേഷ്ഠത, അഫലാ നുജാഹിദ്, ഞങ്ങളും ജിഹാദിന് ഇറങ്ങട്ടെ, ഞങ്ങൾക്കും വേണ്ട ആ ജിഹാദിന്റെ പ്രതിഫലം, ഏറ്റവും നല്ല അമൽ ചെയ്ത പ്രതിഫലം എന്ന് ചോദിച്ചപ്പോ ഫഖാല സല്ലല്ലാഹു അലൈഹി വസല്ലം, ലാകിന്ന അഫ്ദലുൽ ജിഹാദ് ഹജ്ജ് മബ്റൂർ, ലാകിന്ന അഫ്ദലുൽ ജിഹാദ് ഹജ്ജ് മബ്റൂർ. ആയിഷ, നിങ്ങൾക്ക് ചെയ്യാൻ പറ്റിയ ഏറ്റവും നല്ലതായ അമൽ, ഏറ്റവും നല്ല ജിഹാദ്, ജിഹാദുകളിൽ ഏറ്റവും മുന്തിയ ഇനമായിട്ടുള്ളത് അത് ഹജ്ജ് മബ്റൂറുമാണ് എന്ന് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം ആയിഷ റളിയല്ലാഹുവിനെ പഠിപ്പിച്ചതായിക്കൊണ്ട് കാണുവാൻ സാധിക്കും. ഹജ്ജ് മബ്റൂർ ആയിക്കൊണ്ട് ഒരു കർമ്മം അത് നിർവഹിച്ചു കഴിഞ്ഞാൽ അല്ലാഹു സുബ്ഹാനഹു വതആല അതിന് വാഗ്ദാനം നൽകുന്നത് സ്വർഗമല്ലാതെ മറ്റൊന്നും നൽകാനില്ല എന്നുള്ളതാണ്. അൽ ഹജ്ജുൽ മബ്റൂർ ലൈസ ലഹു ജസാഉൻ ഇല്ലൽ ജന്ന, സ്വർഗമല്ലാതെ മറ്റൊന്നും അതിന് പ്രതിഫലമായിക്കൊണ്ട് ഇല്ല എന്ന് തന്നെ, എന്ന് പറഞ്ഞാൽ അതിന് നൽകാനുള്ള ഏറ്റവും ചെറിയ പ്രതിഫലം അത് സ്വർഗമാണ് എന്ന് പറഞ്ഞ ഏറ്റവും വലിയ പ്രതിഫലം തന്നെയാണ് ഹജ്ജിനായിക്കൊണ്ട് നൽകപ്പെടുന്നത് എന്ന് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചിരിക്കുകയാണ്. പിന്നെ ഹജ്ജിലൂടെ ഒരു മനുഷ്യന്റെ സകലമായ പാപങ്ങളും പൊറുക്കുന്നതിന് അത് വേറെയാവുകയാണ്. പ്രവാചകൻ പഠിപ്പിച്ചു, നിങ്ങൾ മൻ ഹജ്ജ ഫലം യർഫുത ഫലം യഫ്സുഖ റജഅക യൗമി വലദതുഹു ഉമ്മുഹു, ഒരു ഉമ്മ പ്രസവിക്കുമ്പോൾ കുല്ലു മൗലൂദിൻ യൂലദു അൽ ഫിത്ര എന്ന് പരിചയപ്പെടുത്തിയതായ ശുദ്ധ പ്രകൃതിയോടുകൂടി മടങ്ങാൻ ഹജ്ജ് ചെയ്ത് മടങ്ങുന്നവന് സാധിക്കുമെന്ന് പ്രവാചകൻ പഠിപ്പിച്ചു. അതോടൊപ്പം സാമ്പത്തികമായി ചെലവുള്ളതായ ഒന്നാണ് ഹജ്ജ് എന്നുള്ളത്, പക്ഷേ സാമ്പത്തികമായ പ്രയാസങ്ങൾ നീക്കുവാൻ അത് കാരണമായി തീരുമെന്ന് പ്രവാചകൻ പഠിപ്പിക്കുന്നുണ്ട്. തബിഉ ബൈനൽ ഹജ്ജ് വൽ ഉംറ ഫൈന്നഹുമാ യൻഫിയാനിൽ ഫഖറ വദ്ദുനൂബ്, നിങ്ങൾ ഹജ്ജും ഉംറയും നിരന്തരം ചെയ്തുകൊണ്ടിരിക്കുക, കാരണം അത് പാപങ്ങളെ എന്നതുപോലെ തന്നെ നിങ്ങളിൽ നിന്നും ദാരിദ്ര്യത്തെയും അത് തുടച്ചു നീക്കും. അപ്പൊ ദാരിദ്ര്യം ഇല്ലാതാക്കി തീർക്കുവാൻ, പ്രാരാബ്ദങ്ങൾ ഇല്ലാതാക്കി തീർക്കുവാൻ കൂടെ ഹജ്ജും ഉംറയും കാരണമായി തീരുമെന്ന് പ്രവാചകൻ പഠിപ്പിക്കുകയാണ്. പിന്നെ ഹജ്ജിന് വേണ്ടി ചിലവഴിക്കുന്നതായ സമ്പത്തിനെ പറ്റി പഠിപ്പിച്ചത്, അന്നഫഖതു ഫിൽ ഹജ്ജ് കന്നഫഖതു ഫീ സബീലില്ലാഹ്, അല്ലാഹുവിന്റെ മാർഗത്തിലുള്ള ധർമ്മ സമരത്തിന് വേണ്ടി ചിലവഴിക്കുന്നതിന് തുല്യമാണ് ഹജ്ജ് ചെയ്യാനായിക്കൊണ്ട് നിങ്ങൾ ചിലവഴിക്കുന്നതായ ആ സമ്പത്ത് എന്ന് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചു. ഹജ്ജിന് പോകുന്നവരായ ആളുകൾ അല്ലാഹുവിന്റെ സംരക്ഷണയില്ല, തലാത്തും ഫീ ഉമാനില്ല, അല്ലാഹുവിന്റെ സംരക്ഷണയിലായിക്കൊണ്ടുള്ള മൂന്നാളുകൾ എന്ന് അല്ലാഹുവിന്റെ പ്രവാചകൻ എന്നീ പറഞ്ഞപ്പോ അതിൽ മൂന്നാമതായി കൊണ്ട് പറഞ്ഞു, റജുലുൻ
خرج حاجا حج ചെയ്യാനായി കൊണ്ട് ഇറങ്ങി പുറപ്പെട്ടതായ ഒരു മനുഷ്യൻ എന്നുള്ളതാണ് ഹജ്ജ് ചെയ്യുന്നതായ ഹജ്ജിനായി കൊണ്ട് ഒരുങ്ങി ഇറങ്ങിയതായ ഒരാൾ എന്ത് തന്നെ പടച്ചതുമ്പരാനോട് ചോദിച്ചാലും അത് നൽകാതിരിക്കുകയില്ല എന്ന് പ്രവാചകൻ പഠിപ്പിച്ചു അൽ ഹജ്ജാജ് വൽ ഉമ്മാറു വഫ്ദുല്ലാ അല്ലാഹുവിന്റെ സംഘങ്ങളാണ് ഹജ്ജിന് ഉംറക്ക് വേണ്ടി പോകുന്നവർ അവർ ഇൻദഊഹു അജാബഹും അവർ അല്ലാഹുവോട് പ്രാർത്ഥിച്ചാൽ അത് ഉത്തരം നൽകിയിരിക്കും വൈസ്തഗ്ഫറൂഹു غفر لهم അവർ അല്ലാഹുവിനോട് പാപമോചനം തേടിയാൽ അല്ലാഹു അവരുടെ പാപങ്ങൾ പൊറുത്തു കൊടുത്തിരിക്കും ഇങ്ങനെ ഒരു മനുഷ്യന്റെ പരലോക ജീവിതത്തിന്റെ വിജയത്തിന് വേണ്ട ആവശ്യമായ മുഴുവൻ കാര്യങ്ങളും നൽകപ്പെടുന്ന ഒരു അമലായിക്കൊണ്ടാണ് ഹജ്ജിനെ പറച്ചതമ്പുരാൻ നിശ്ചയിച്ചിട്ടുള്ളത് അത് മനസ്സിലാക്കിക്കൊണ്ട് പാത്രിക വിജയത്തിന് ഉതകുന്ന ഭൗതികമായ നേട്ടങ്ങൾ സ്വായത്തമാക്കുവാൻ സഹായിക്കുന്ന ഈ കർമ്മത്തിനായി നമ്മൾ ഒരുങ്ങുക അല്ലാഹു നമുക്ക് ഏവർക്കും അതിന് തൗഫീഖ് നൽകുമാറാകട്ടെ واخر دعوانا الحمد لله رب العالمين السلام عليكم ورحمه الله